ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സിലബസിലെ 10-ാം ക്ലാസ്സുകാരുടെ മാത്തമാറ്റിക്സ് ആണ്. ആ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ 1-ാമത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസസ് സമാന്തര ശ്രേണികൾ എന്ന ചാപ്റ്ററിലെ 3-ാമത്തെ സെക്ഷനായ അരിത്തമെറ്റിക് സീക്വൻസസ് സമാന്തര ശ്രേണികൾ ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ സമാന്തര ശ്രേണികൾ അഥവാ അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന കൃത്യമായ പോയിന്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി അതിനിടയിൽ ഞങ്ങളൊരു സന്തോഷം വർത്തമാനം, ഒരു ചെറിയ സന്തോഷം, വലിയ രീതിയിലുള്ള സന്തോഷമല്ല, ഒരു ചെറിയ സന്തോഷം. ഒരു മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് പനയനർഗാവ് അപ്ലോഡ് ചെയ്ത ആധുനിക കവിത്രയങ്ങളെ കുറിച്ചുള്ള വീഡിയോയ്ക്ക് ഒരു മാസത്തിനിടയിൽ 2000 വ്യൂ കിട്ടിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വ്യൂ ഉള്ള ചാനലുകളെ സംബന്ധിച്ച് ഞങ്ങളുടേതൊരു വലിയ സംഗതി അല്ലെങ്കിൽ പോലും ഒരു മാസം കൊണ്ട് ഒരു 2000 പേരുടെ വ്യൂ കിട്ടി. അതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. തുടർന്ന് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ക്ലാസ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്താൽ ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആ വീഡിയോയിൽ തന്നെ 20 പേര് ലൈക്ക് ചെയ്യുകയും 2 പേർ ഡിസ്ലൈക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ ഡിസ്ലൈക്ക് ചെയ്ത അതിന്റെ കാരണം കൂടി രേഖപ്പെടുത്തിയാൽ അഭിനന്ദനത്തിനോടൊപ്പം വിമർശനവും ഞങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും വളരെയധികം പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. നോക്കാം, നമ്മൾ ഈ പാഠത്തിൽ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെക്ഷനിൽ പരിചയപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെയും ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഇവിടെ നമ്മൾ കുറെ സ്ക്വയറുകൾ, കുറെ അധികം സമചതുരങ്ങൾ നമ്മൾ പരിഗണിച്ചിരുന്നു. അതിന്റെ സൈഡുകൾ, വശങ്ങൾ 1, 2, 3, 4 എക്സെട്ര എന്നിങ്ങനെ പോകുന്നു. അപ്പൊ നമ്മൾ അവിടെ കണക്കിനകത്തിൽ അതിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. അത് 4, 8, 12, 16 എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സൈഡുകൾ, വശങ്ങളുടെ നീളം 1 സെന്റിമീറ്റർ വെച്ച് കൂടുന്നു. നോക്ക, 1നോടൊന്ന് കൂട്ടിയപ്പോ 2, 2നോടൊന്ന് കൂട്ടിയപ്പോ 3, 3നോടൊന്ന് കൂട്ടിയപ്പോ 4. അപ്പൊ വശങ്ങൾ, സൈഡുകൾ 1 സെന്റിമീറ്റർ വെച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് പെരിമീറ്റർ, ചുറ്റളവ് നിങ്ങൾ നോക്കിയാൽ 4, 8, 12, 16. എന്താണ് പ്രത്യേകത? ആ 4 വീതം കൂടിക്കൊണ്ടിരിക്കുന്നു. 4നോട് 4 കൂട്ടിയാൽ 8, 8നോട് 4 കൂട്ടിയാൽ 12, 12നോട് 4 കൂട്ടിയാൽ 16 എന്ന ക്രമത്തിൽ 4 വീതം കൂടിക്കൂടി പോകുന്നു. നമ്മൾ ഈ പാഠത്തിന്റെ 1-ാമത്തെ സെക്ഷനിൽ പരിചയപ്പെട്ട മറ്റൊരു എക്സാമ്പിൾ ആണ്, മറ്റൊരു ഉദാഹരണമാണ് സ്ക്വയറുകളുടെ, സമചതുരങ്ങളുടെ വശങ്ങൾ 1 സെന്റിമീറ്റർ, 1.5 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 2.5 സെന്റിമീറ്റർ എന്നിങ്ങനെ 0.5 സെന്റിമീറ്റർ വെച്ച് കൂടിക്കൂടി കൂടിപ്പോകുന്നു. തൊട്ടുമുമ്പേ പറഞ്ഞതിൽ 1 സെന്റിമീറ്റർ വെച്ചാണ് കൂടുന്നതെങ്കിൽ ഇവിടെ 0.5 സെന്റിമീറ്റർ വെച്ചാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ കണക്കിനകത്തിൽ അതിന്റെ പെരിമീറ്റർ, ചുറ്റളവ് കണ്ടുപിടിച്ചിരുന്നു. നേരത്തെ പഠിച്ചതായതുകൊണ്ടാണ് നമ്മൾ നേരിട്ട് ആൻസറിലേക്ക് പോകുന്നത്. 4, 6, 8, 10 എക്സെട്ര. എന്താണ് ഇവിടെ സൈഡിന്റെ പ്രത്യേകത, വശങ്ങളുടെ പ്രത്യേകത? 1, 1.5. അപ്പൊ 1നോട് കൂടി 1.5, ഹാഫ്, പകുതി കൂട്ടിയപ്പോൾ 1.5 ആയി. 1.5യോട് കൂടി പകുതിയും കൂടെ കൂട്ടുമ്പോൾ 2 ആയി. 2നോട് കൂടി പകുതി ഹാഫും കൂടെ കൂട്ടുമ്പോൾ 2.5 ആയി. അപ്പൊ സൈഡുകൾ, വശങ്ങൾ 0.5 സെന്റിമീറ്റർ വെച്ച്, 0.5 സെന്റിമീറ്റർ വെച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ പെരിമീറ്ററിലോ ചുറ്റളവിലോ നോക്കാം. 4, 6 ആയി. 6, 8 ആയി. 8, 10 ആയി. 4, 6 ആകണമെങ്കിൽ 4നോട് 2 കൂടെ കൂട്ടണം. 6, 8 ആകണമെങ്കിൽ 6നോട് 2 കൂടെ കൂട്ടണം. 8, 10 ആകണമെങ്കിൽ 8നോട് കൂടി 2 കൂടെ കൂട്ടണം. അപ്പൊ സൈഡ്, വശങ്ങൾ 0.5 സെന്റിമീറ്റർ വെച്ച് കൂടിക്കൊണ്ടിരിക്കുമ്പോ പെരിമീറ്റർ ചുറ്റളവിൽ 2 വീതം കൂടിക്കൂടി വരുന്നു. 4 അധികം 2 6, 6 അധികം 2 8, 8 അധികം 2 10. അപ്പൊ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു കൺക്ലൂഷനിൽ, ഒരു നിഗമനത്തിൽ എത്താൻ പോവുകയാണ്. ഇത് നിങ്ങളുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 16 ഒരു ബോക്സിൽ അവർ കൊടുത്തിട്ടുണ്ട്. എന്താ നോക്കാം, എ സീക്വൻസ് ഗോഡ് ബൈ സ്റ്റാർട്ടിംഗ് വിത്ത് എനി നമ്പർ
adding a fixed number repeatedly is called an arithmetic sequence. അപ്പോൾ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്? സമാന്തര ശ്രേണി എന്ന് ചോദിച്ചാൽ ഒരു ഫിക്സഡ് നമ്പറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ ആരംഭിക്കുന്നു. നോക്കാം, ഇവിടെ ഇപ്പോൾ ഒന്നിൽ ആരംഭിക്കുന്നു, ഇവിടെ ഇപ്പോൾ നാലിൽ ആരംഭിക്കുന്നു. ആൻഡ് ആഡിങ് എ ഫിക്സഡ് നമ്പർ റിപ്പീറ്റഡ്ലി, എന്നിട്ട് തുടർച്ചയായി ഒരു ഫിക്സഡ് നമ്പർ, ഒരു സ്ഥിരസംഖ്യ കൂട്ടിക്കൂട്ടി പോകുന്നു, ശരിയല്ലേ? ഒന്നിനോട് കൂടി അര കൂട്ടിയപ്പോൾ ഒന്നരയായി, ഒന്നരയോടുകൂടി അര കൂട്ടിയപ്പോൾ ഹാഫ് കൂട്ടിയപ്പോൾ രണ്ടായി, രണ്ടിനോടുകൂടി ഹാഫ് കൂട്ടിയപ്പോൾ അരയായി. അപ്പൊ ഇവിടെ ഏത് നമ്പറാണ് കോൺസ്റ്റന്റ് ആയിട്ട് ആഡ് ചെയ്ത് പോകുന്നത്? ഹാഫ്, 1/2. താഴെ നോക്കാം, നാലിനോട് രണ്ട് കൂട്ടിയപ്പോൾ ആറ് കിട്ടി, ആറിനോട് രണ്ട് കൂട്ടിയപ്പോൾ എട്ട് കിട്ടി, എട്ടിനോട് രണ്ട് കൂട്ടിയപ്പോൾ പത്ത് കിട്ടി. അപ്പോൾ ഇവിടെ ഫിക്സഡ് ആയിട്ട് ആഡ് ചെയ്യുന്ന നമ്പർ രണ്ടാണ്. ഈസ് കോൾഡ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇങ്ങനെയുള്ള ശ്രേണികളെയാണ് നമ്മൾ സമാന്തര ശ്രേണികൾ അഥവാ അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ള മറ്റൊരു ഉദാഹരണം നമുക്ക് നോക്കാം. ബോർഡിലേക്ക് നോക്കാം. ദ സംസ് ഓഫ് ഔട്ടർ ആംഗിൾസ് ഓഫ് എ റെഗുലർ പോളിഗൺസ്, അതായത് നമ്മൾ നേരത്തെ പഠിച്ച ഉദാഹരണമാണ്, ഒരു സമ ബഹുഭുജത്തിന്റെ ബാഹ്യ കോണുകളുടെ അളവുകളുടെ തുകയുടെ ശ്രേണി, സീക്വൻസ് നമ്മൾ എഴുതിയിരുന്നു. അത് 360, 360, 360 എക്സെട്ര എന്നിങ്ങനെ പോകും. നമ്മൾ മുമ്പേ പറഞ്ഞ ഡെഫിനിഷൻ അനുസരിച്ച്, നിർവചനം അനുസരിച്ച്, ഇതൊരു സമാന്തര ശ്രേണിയാണോ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നമുക്ക് നോക്കാം. ഒരു നമ്പറിൽ ആരംഭിക്കുന്നു, ഇവിടെ എത്ര ആരംഭിക്കുന്നു? 360 ആരംഭിക്കുന്നു. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു ഫിക്സഡ് നമ്പർ, ഒരു സ്ഥിരസംഖ്യ റിപ്പീറ്റഡ്ലി ആവർത്തിച്ചാവർത്തിച്ച് കൂട്ടിപ്പോണം. അപ്പൊ ഈ ആദ്യം കിടക്കുന്ന 360 ഏത് സംഖ്യ കൂട്ടുമ്പോഴാണ് രണ്ടാമത്തെ 360 കിട്ടുന്നത്? 0. അപ്പോ ആദ്യത്തെ 360 കൂടി 0 കൂട്ടിയാൽ രണ്ടാമത്തെ 360 കിട്ടും. അപ്പൊ രണ്ടാമത്തെ 360 കൂടി ഇതേ 0 കൂട്ടുമ്പോഴല്ലേ അടുത്ത 360 കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ പരിചയപ്പെട്ട നിർവചനം അനുസരിച്ച്, ഡെഫിനിഷൻ അനുസരിച്ച്, ഇതും ഒരു സമാന്തര ശ്രേണിയാണ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, അടുത്തതായി നമുക്ക് ഫിസിക്സിൽ നിന്ന്, ഭൗതിക ശാസ്ത്രത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണം നോക്കാം. An object moves along a straight line at 10 meters per second. ഒരു വസ്തു നേർരേഖയിൽ 10 meters per second വേഗതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. Applying a constant force in the opposite direction. ഈ വസ്തു പോകുന്നതിന്റെ എതിർദിശയിൽ നിന്ന് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ്, ഒരു സ്ഥിരമായ ബലം അതിലേക്ക് പ്രയോഗിക്കുന്നു. അപ്പൊ സ്പീഡ് കുറയുമല്ലോ, കാരണം അങ്ങോട്ട് പോകുന്നതിന്റെ എതിർദിശയിലാണ് ബലം ഇങ്ങോട്ട് വരുന്നത് എങ്കിൽ ഈ അങ്ങോട്ടുള്ള പോക്കിന്റെ വേഗത കുറയും. The speed is reduced every second by 2 meters per second. അപ്പോൾ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും ഈ വസ്തുവിന്റെ വേഗത 2 meters per second വെച്ച് കുറയുന്നു. അങ്ങനെയാണെങ്കിൽ ദ സീക്വൻസ് ഓഫ് സ്പീഡ് ഈസ്, ഈ വേഗതയുടെ സീക്വൻസ്, ശ്രേണി എന്ന് പറയുന്നത് നമുക്ക് ഇപ്രകാരം എഴുതാം. ആദ്യം 10 ആയിരുന്നു, ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോ 2 കുറഞ്ഞു, 8 ആയി, വീണ്ടും ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ 6 ആയി, എക്സെട്ര ഇങ്ങനെ പോകുന്നു. ഇനി ഇതെന്തിനാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, തൊട്ട് മുമ്പേ നമ്മൾ പരിചയപ്പെട്ട സാഹചര്യങ്ങളിലെല്ലാം ഒരു സംഖ്യയിൽ ആരംഭിക്കുകയും ഒരു സ്ഥിരസംഖ്യ, ഒരു കോൺസ്റ്റന്റ് നമ്പർ ആവർത്തിച്ച് കൂട്ടിക്കൂട്ടി പോകുകയും ചെയ്യുകയാണ്. അപ്പൊ ഇവിടെ വരുമ്പോ ഒരു ചെറിയ പ്രശ്നമില്ലേ? 10 തുടങ്ങി. ഓക്കെ, ഇവിടെ ഏത് സംഖ്യയാണ് ആവർത്തിച്ച് കൂട്ടുന്നത്? 10 8 ആയി മാറി, 8 6 ആയി മാറി. അപ്പൊ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പൊ നമുക്ക് പറയാം ഇവിടെ -2 ആണ് ആവർത്തിച്ച് കൂട്ടുന്നത്. ആലോചിച്ച് നോക്ക, 10നോടുകൂടി -2 കൂട്ടുന്നു. 10 + -2 = 8. അടുത്ത 8 + -2 = 6. അപ്പോ 10 എന്ന സംഖ്യയിൽ ആരംഭിക്കുകയും -2 എന്ന സ്ഥിരസംഖ്യ, കോൺസ്റ്റന്റ് നമ്പർ കൂട്ടിക്കൂട്ടി പോകുകയും ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ്, ഒരു ശ്രേണിയാണ് ഇത്. അപ്പൊ ഇത് രണ്ടുകൂടെ കേട്ടപ്പോ നിങ്ങൾക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ കൺഫ്യൂഷനുകളെ, ആ ആശയക്കുഴപ്പത്തെ പരിഹരിച്ചുകൊണ്ട്
നിങ്ങളുടെ പുസ്തകത്തിലെ 17-ാമത്തെ പേജിൽ അവർ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് എ സീക്വൻസ്. സമാന്തര ശ്രേണി എന്ന് പറയുന്നത് ഒരു ശ്രേണിയാണ്, ഒരു സീക്വൻസ് ആണ്. ഇൻ വിച്ച് വി ഗെറ്റ് ദ സെയിം നമ്പർ ഓൺ സബ്ട്രാക്ടിങ് ഫ്രം എനി ടേം ദ ടേം ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഇറ്റ്. രണ്ട് ഈ ഉദാഹരണത്തിൽ കൂടെ ഈ പറഞ്ഞ ഡെഫിനിഷൻ വളരെ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നോക്കിയിരിക്കാം, നിങ്ങൾക്ക് ഒരു ശ്രേണി തന്നിരിക്കുന്നു, ഒരു സീക്വൻസ്, 10, 8, 6 എക്സെട്ര എന്നിങ്ങനെ പോകുന്ന ഒരു സീക്വൻസ്, ഒരു ശ്രേണി. ഇതൊരു സമാന്തര ശ്രേണിയാണോ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമുക്ക് അറിയണം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, 8-ൽ നിന്ന് 10 കുറയ്ക്കുക, -2. 6-ൽ നിന്ന് 8 കുറയ്ക്കുക, -2. ഇവിടെ ഈ കുറച്ചിരിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഉണ്ട്. തൊട്ട് മുമ്പുള്ള സംഖ്യയിൽ നിന്ന് തൊട്ട് പുറകിലുള്ള സംഖ്യ കുറച്ചിരിക്കുന്നു. പ്രിസീഡിംഗ് ടേം, സോറി, സക്സീഡിംഗ് ടേമിൽ നിന്ന് പ്രിസീഡിംഗ് ടേം സബ്ട്രാക്ട് ചെയ്യുന്നു. തൊട്ട് മുമ്പുള്ള സംഖ്യയിൽ നിന്ന് തൊട്ട് പുറകിലുള്ള സംഖ്യ കുറയ്ക്കുന്നു. അങ്ങനെ കുറയ്ക്കുമ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് കിട്ടുന്നത് ഒരു സ്ഥിരസംഖ്യയാണെങ്കിൽ, തന്നെ ഇതേപോലത്തെ ഒരേ നമ്പർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ, ഈ തന്നിരിക്കുന്ന സംഖ്യാശ്രേണി, നമ്പർ പാറ്റേൺ ഒരു സമാന്തര ശ്രേണിയാണ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് പറയാം. നിങ്ങൾ നോക്കാം, സമാന്തര ശ്രേണി, ഇതാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ മലയാളം. ഇതൊന്ന് പിരിച്ചു പറഞ്ഞാൽ സമം അധികം, അന്തരം അധികം, ശ്രേണി എന്നാണ്. സമം എന്ന് പറഞ്ഞാൽ തുല്യം, അന്തരം എന്ന് പറഞ്ഞാൽ വ്യത്യാസം. അപ്പൊ തന്നെ കാര്യം ഇവിടെ കിട്ടിയല്ലോ, തുല്യമായ വ്യത്യാസമുള്ള ശ്രേണിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സമാന്തര ശ്രേണി എന്ന് വിളിക്കുന്നത്. ഇനി ഒന്ന് രണ്ട് എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. അതായത് 3 × 3 ഗുണിതങ്ങളുടെ ഒരു ശ്രേണി, ഒരു സീക്വൻസ് നമ്മൾ എടുക്കുന്നു. 3 × 3 3 × 3 ഏതൊക്കെയാണ്? 3 × 3 എന്ന് പറയുന്നത് 3, 6, 9 എക്സെട്ര എന്നിങ്ങനെ പോകുന്നു. ഈ സീക്വൻസ്, ഈ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണോ, ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ? നോക്കാം, 6-ൽ നിന്ന് 3 കുറയ്ക്കുന്നു 3, 9-ൽ നിന്ന് 3 കുറയ്ക്കുന്നു സോറി 9-ൽ നിന്ന് 6 കുറയ്ക്കുന്നു 3. എല്ലായ്പ്പോഴും നമുക്ക് ഒരേ സംഖ്യ തന്നെ കിട്ടുന്നു. അപ്പൊ നമുക്ക് പറയാം ഇതൊരു സമാന്തര ശ്രേണിയാണ്, ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഇതിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, അങ്ങനെ എല്ലായ്പ്പോഴും കിട്ടുന്ന ഈ സ്ഥിരസംഖ്യ ഉണ്ടല്ലോ, ഈ കോൺസ്റ്റന്റ് ടേം, ഇതിനെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് മലയാളത്തിൽ പൊതുവ്യത്യാസം എന്ന് പറയും. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് തന്നിരിക്കുന്ന ഒരു സംഖ്യാശ്രേണി, ഒരു സീക്വൻസ് സമാന്തര ശ്രേണിയാകണമെങ്കിൽ, അരിത്തമെറ്റിക് സീക്വൻസ് ആകണമെങ്കിൽ തൊട്ട് മുമ്പുള്ള സംഖ്യയിൽ നിന്ന് തൊട്ട് പുറകിലുള്ള സംഖ്യ കുറയ്ക്കുന്നു. എല്ലായ്പ്പോഴും കിട്ടുന്നത് ഒരേ സംഖ്യ തന്നെയാണെങ്കിൽ, അതായത് ഒരു സ്ഥിരസംഖ്യ തന്നെയാണെങ്കിൽ നമുക്ക് എന്തു പറയാം, അതൊരു സമാന്തര ശ്രേണിയാണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാം. ഈ എല്ലായ്പ്പോഴും കിട്ടുന്ന സ്ഥിരസംഖ്യയെ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം എന്ന് പറയും. ഇനി മറ്റൊരു ഉദാഹരണം. Now suppose we add 1 to each of these multiples. ഈ 3 മൾട്ടിപ്പിളിനോട് കൂടി, ഗുണിതങ്ങളോട് കൂടി നമ്മൾ 1 കൂട്ടുകയാണ് വിചാരിക്കാം. 3 × 1 = 4, 6 × 1 = 7, 9 × 1 = 10 എക്സെട്ര എന്നിങ്ങനെ 1, 7, 10 etc. ഇതൊരു സമാന്തര ശ്രേണിയാണോ, അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? നോക്കാം, 7-ൽ നിന്ന് 4 കുറയ്ക്കുന്നു 3, 10-ൽ നിന്ന് 7 കുറയ്ക്കുന്നു 3. അപ്പോഴും ഒരേ സംഖ്യ തന്നെ ആവർത്തിച്ചു വരുന്നത് കൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്, ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, ആൻഡ് ഇറ്റ്സ് കോമൺ ഡിഫറൻസ് ഈസ് 3. ഇതിന്റെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഒരു ഉദാഹരണമോടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് 3 പവറുകളെ കുറിച്ച്, 3 കൃതികളുടെ സീക്വൻസ് ശ്രേണി നോക്കാം. 3 പവർ, 3 കൃതി എന്ന് പറയുമ്പോൾ 3 റേസ് ടു 1, 3 റേസ് ടു 2,
മൂന്ന് റേസ്റ്റ് മൂന്ന് എക്സെട്ര എന്നിങ്ങനെ പോകണം. മൂന്ന് റേസ്റ്റ് ഒന്ന് മൂന്ന്, മൂന്ന് റേസ്റ്റ് രണ്ട് ഒമ്പത്, മൂന്ന് റേസ്റ്റ് മൂന്ന് ഇരുപത്തിയേഴ് എക്സെട്ര. ഇതാണ് നമ്മുടെ സീക്വൻസ് ശ്രേണി. ഈ സീക്വൻസ്, ഈ ശ്രേണി ഒരു സമാന്തര ശ്രേണിയാണോ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണോ, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നോക്കാം. ഒമ്പതിൽ നിന്ന് മൂന്ന് കുറയ്ക്കുന്നു ആറ്, ഇരുപത്തിയേഴിൽ നിന്ന് ഒൻപത് കുറയ്ക്കുന്നു പതിനെട്ട്. അപ്പൊ എന്താണ് കുഴപ്പം? തൊട്ട് മുമ്പുള്ള സംഖ്യയിൽ നിന്ന് തൊട്ട് പുറകിലുള്ള സംഖ്യ കുറച്ചാൽ എല്ലായ്പ്പോഴും ഒരു സ്ഥിരസംഖ്യയല്ല നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ഇതൊരു സമാന്തര ശ്രേണിയല്ല, ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ല. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യത്തെ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. നമുക്കൊരു സീക്വൻസ്, ഒരു ശ്രേണി തന്നിരിക്കുന്നു. അതൊരു സമാന്തര ശ്രേണിയാണോ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നറിയാനുള്ള മാർഗം, ആ സീക്വൻസിൽ തൊട്ട് മുമ്പിലുള്ള സംഖ്യയിൽ നിന്ന് തൊട്ട് പുറകിലുള്ള സംഖ്യ കുറയ്ക്കാം. ഇങ്ങനെ കുറയ്ക്കുമ്പോൾ എല്ലായ്പ്പോഴും കിട്ടുന്നത് ഒരേ സംഖ്യ തന്നെയാണെങ്കിൽ അത്തരം സീക്വൻസുകളെ, അത്തരം ശ്രേണികളെ വിളിക്കുന്ന പേരാണ് സമാന്തര ശ്രേണി, അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കും. ഈ എല്ലായ്പ്പോഴും കിട്ടുന്ന സ്ഥിരസംഖ്യ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കും. ഈ പൊതുവ്യത്യാസത്തെ, കോമൺ ഡിഫറൻസിനെ ഡി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്കുള്ളത് പി സെക്ഷനുമായി ബന്ധപ്പെടുന്ന എക്സസൈസ് ത്രീയിലെ 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ സ്വന്തമായി പ്രാക്ടീസ് ചെയ്യുക. അതിന് ഡൗട്ടുള്ള ചോദ്യങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റായി രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന എന്റെ വാട്സപ്പ് നമ്പറിലേക്കോ അയച്ചു തരികയോ ചെയ്യുക. അപ്പോ അടുത്തൊരു ടോപ്പിക്കിൽ, ടോപ്പിക്കുമായി ബന്ധപ്പെട്ട അടുത്തൊരു വീഡിയോയുമായി കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.